Good morning, sir. എന്താണ് കൽപ്പാത്തിയിലെ പുഴയിലെ മാലിന്യ പ്രശ്നം എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർ പ്രധാനമായും കൽപ്പാത്തി പുഴയിലേക്ക് ഒഴുകുന്ന ഒരു തോട്ടിലാണ് നമ്മളുള്ളത് ആ തോടാണിത് ഇത് ഇപ്പോൾ നമ്മൾ രാമനാഥപുരത്താണുള്ളത് ഈ തോട് ആരംഭിക്കുന്നത് പാലക്കാട് നഗരത്തിൽ നിന്നാണ് ഈ തോട്ടിലെ ജലമാണ് നമ്മളിപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കലങ്ങി മറിഞ്ഞ് ഏതാണ്ട് ഒരു കരിനിറമായ ഒരു അവസ്ഥയിലാണ് ഈ ജലം മുഴുവൻ ഒഴുകുന്നത് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറിയാണ് ഈ പുഴ വെള്ളത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ഒഴുക്ക് അത് നേരെ പോകുന്നത് ഈ പറയുന്നത് പോലെ കൽപ്പാത്തി പുഴയിലേക്കാണ് ഇവിടെ നിന്ന് ശംഖുവാര ഇപ്പോൾ രാമനാഥപുരത്ത് നിന്ന് ശംഖുവാരമേട്ടിലേക്ക് ശംഖുവാര തോട്ടിലൂടെ കടന്നുപോയി നേരെ പോകുന്നത് ഈ പറയുന്ന കൽപ്പാത്തി പുഴയിലേക്കാണ് ഈ പുഴ ഇതിലാണ് നിരവധി ആളുകൾ കുളിക്കുന്നത് അതുപോലെ തന്നെ വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്ന് ഈ പുഴ കൽപ്പാത്തി പുഴ നേരെ ഭാരതപ്പുഴയിലാണ് അലിഞ്ഞു ചേരുന്നത് ഈ വെള്ളമാണ് ഭാരതപ്പുഴയിലെ ഭൂരിപക്ഷം ആളുകളും കുടിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇതിനൊരു പരിഹാരം വേണമെന്ന് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പാലക്കാടിൻ്റെ നഗരസഭയുടെ ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറും ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകാനായി അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെ അടക്കമുള്ള വേസ്റ്റുകൾ സീവേജ് വേസ്റ്റുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പല മേഖലകളിലേക്ക് നമ്മൾ പോയതാണ് സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരത്തിലെ ഇത്തരത്തിലുള്ള തോടുകളും മറ്റും 38.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തോടുകൾ നവീകരിക്കുന്നതോടൊപ്പം തന്നെ നഗരസഭ ഈ കക്കൂസു മാലിന്യം ഉൾപ്പെടെയുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെയുള്ളത് വരുന്നത് തടയാനായിട്ട് ജില്ലാ ആശുപത്രിക്കുള്ളിൽ 3.5 കോടി രൂപ ചെലവിലാണ് നഗരസഭ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണെങ്കിലും നഗരസഭ പാലക്കാട് നഗരത്തിലെ ജനങ്ങളോടുള്ള കടമ നിർവഹിക്കാനായിട്ടാണ് പാലക്കാട് നഗരസഭ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രിയിൽ പോലും ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ലൈസൻസ് പുതുക്കുന്ന സമയമാണ് പാലക്കാട് നഗരത്തിലെ ലോഡ്ജുകളോടും ഹോട്ടൽ ഉടമകളോടും എല്ലാം കർശനമായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും ഈ അഴുക്കുവെള്ളം പൊതു ചാലുകളിലേക്ക് ഒഴുക്കുന്നത് തടയാനാവശ്യമായിട്ട് സംവിധാനങ്ങളില്ലാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കില്ല എന്നുള്ള നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നഗരത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് രണ്ട് തരത്തിലുള്ള നടപടികൾ പാലക്കാട് നഗരസഭ ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു അടിയന്തര പരിഹാരം എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കാൻ പറ്റും പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യാൻ ആവശ്യമായി ഈ ആളുകളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഈ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാഭാവികമായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ രൂക്ഷമായ ഗന്ധമായിരുന്നു വൈകുന്നേരമായി കഴിഞ്ഞാൽ കൊതുക് ശല്യം വലിയ ആളുകളൊക്കെ ഈ പ്രദേശത്ത് താമസിക്കുന്നൊരു മേഖലയാണ് ഒരുപാട് പേർ താമസിക്കുന്നൊരു മേഖലയാണ് സ്വാഭാവികമായി നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കൂടി പറയാം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ തോട് ഒഴുകുന്നത് ഇതേ അവസ്ഥയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ തോട് ചെന്ന് ചേരുന്നത് കൽപ്പാത്തി പുഴയിലാണ് കൽപ്പാത്തി പുഴ പോകുന്നത് സ്വാഭാവികമായിട്ടും ഭാരതപ്പുഴയിലേക്കാണ് ഭാരതപ്പുഴ ചെറുതും വലുതുമായ അനവധി കുടിവെള്ളി പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ തോട്ടിലെ മാലിന്യത്തിൻ്റെ സയൻറ്റിഫിക്കായിട്ട് രാസമാലിന്യം കലർന്നതാണെങ്കിൽ അതിനെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്യൂരിഫൈയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഒഴുകുന്നത് ഇതിന് കർശനമായി തടയിടേണ്ടത് ആവശ്യമാണ് ഒരു കാര്യം കൂടി കർശനമായ ഒരു പരിശോധന കാരണം ഇന്ന് തന്നെ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ മാലിന്യം അല്ലെങ്കിൽ ഇത് വരുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്താൻ നഗരസഭ തയ്യാറാവുമോ ജില്ലാ ആശുപത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജില്ലാ ആശുപത്രി സർക്കാർ ഉടമസ്ഥതയിലോ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം അടക്കം വരുന്നുണ്ട് ജില്ലാ ആശുപത്രിയുടെ ചുമതല ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണ് അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് സ്വീകരിക്കേണ്ടത് പക്ഷേ ഏറ്റെടുത്തിരിക്കുകയാണ് നഗരസഭ 3.5 കോടി രൂപ ചെലവിലാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ നഗരസഭ നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലാകാല പതിറ്റാണ്ടുകളായിട്ട് ഈ പാലക്കാട് നഗരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലുള്ള അഴുക്ക് വെള്ളം മുഴുവൻ ഈ വഴിക്കാണ് വരുന്നത് നഗരസഭ ഈ നവീകരണം നടത്തിയത് ഈ ഭരണസമിതി വന്ന ശേഷമാണ് അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നവീകരണമെല്ലാം നടക്കുന്നത് പാലക്കാട് നഗരത്തിലെ എല്ലാ തോടുകളിലും ഇതുപോലെ എല്ലാ തോടുകളിലും എല്ലാ അഴുക്ക് ചാലുകളിലും ഈ പ്രശ്നങ്ങളുണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല 18,000 സ്ഥാപനങ്ങൾ പാലക്കാട് നഗരത്തിലുണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാം പെട്ടെന്നൊരു ദിവസം അടച്ചുപൂട്ടൽ എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ചോളം പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല നഗരസഭ ഘട്ടം ഘട്ടമായിട്ട് കഴിഞ്ഞ വർഷം ലൈസൻസ് പുതുക്കുന്ന സമയത്ത് പ്രമുഖ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഈ മലിനജല സംസ്കരണ സംവിധാനം നിർബന്ധമാക്കി ഫ്ളാറ്റുകൾക്ക് നിർബന്ധമാക്കി ഈ ഇത്തവണ ഒന്നുകൂടി കർശനമായിട്ട് വലിയ വലുതും ചെറുതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പാടാക്കിയാൽ മാത്രമേ അവർക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ള നിബന്ധന വെച്ചിട്ടുണ്ട്
നഗരസഭയെ സംബന്ധിച്ചോളം ഒരു സുപ്രഭാതത്തിൽ നടപ്പാക്കാൻ പറ്റും. കലാകാലങ്ങളായി നടന്നു വരുന്ന സ്ഥാപനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പൂട്ടിയെടുക്കാൻ കഴിയും. എങ്കിലും ഒരു പരിശോധന ആവശ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും എല്ലാ മഴക്കാലത്തിനു മുമ്പും ഈ തോടുകളെല്ലാം ക്ലീൻ ചെയ്തതാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് എല്ലാ മഴയ്ക്ക് മുന്നിലും ജെ സി ബി ഉപയോഗിച്ച് തോടുകൾ ക്ലീൻ ചെയ്തതാണ്. നഗരസഭ പരിശോധന കർശനമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നഗരസഭയുടെ വൈസ് ചെയർമാൻ തന്നെയാണ് ആ ഒരു വിഷയം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ പാലക്കാട് നഗരസഭയുടെയും അതുപോലെ തന്നെ നഗരസഭാ ഉപാധ്യക്ഷന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.